സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഏഞ്ചൽസ് വേൾഡ്. എൻ്റെ പേര് ലിത അനൂപ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ, ഇന്ന് നമ്മൾ എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. കുറേ നാൾ കൂടിയിട്ട് മീറ്റ് ചെയ്യുക, അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ചാക്കുച്ചിരിയാണ് ഞാൻ കൂടെ കൂട്ടിയേക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു രണ്ടോ മൂന്നോ വർഷമായി ഇപ്പോൾ കണ്ടിട്ട്, അതുകൊണ്ടിട്ട് തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കും. ഞങ്ങളപ്പോൾ ഒരുമിച്ച് ചാറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് മീറ്റ് ചെയ്യാനൊന്നും പറ്റാറില്ലല്ലോ. എല്ലാവർക്കും അവരുടേതായ തിരക്കും, പിന്നെ ഇപ്പോൾ ഈ കോവിഡിൻ്റെ പ്രശ്നമൊക്കെ ആയതുകൊണ്ടിട്ട് കുറേ നീണ്ടുപോയി കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടിട്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ലുലുവിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. അവർ വരാൻ കുറച്ച് ടൈം എടുക്കും, നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ ചാക്കോച്ചി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ചാക്കോച്ചി ആയിട്ട് ഒരു ചെറിയ റൗണ്ടൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അവർ വരും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ വന്നു. അപ്പോൾ ചാക്കോച്ചി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പപ്പോട് നേരത്തെ അനുവാദം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ചാക്കോച്ചി. അപ്പോൾ ഇച്ചുകുട്ടിക്കും ചാക്കോച്ചിക്കുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കേട്ടോ, കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ പിന്നെ അവർ വരുമ്പോൾ ആ ടൈം നമുക്ക് കളയണ്ടല്ലോ. എന്തിനാ? അപ്പോൾ അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ചാക്കുച്ചിക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവർ വരുന്നേക്കാളും മുമ്പ് ചെറുതായിട്ട് അവൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ MCയിലോട്ട് പോകണം. അവന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് MCയിലെ ബർഗർ. അവിടെ കുട്ടികൾക്ക് പറ്റിയ ഒരു ഹാപ്പി മീൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് കഴിക്കാത്തവരൊക്കെയാണെങ്കിൽ ഒന്ന് കുട്ടികളൊക്കെ ഒരുപാട് പോയി കഴിച്ചു കൊടുക്കട്ടെ. കാരണം ആ ഹാപ്പി മീലിൻ്റെ ഒപ്പം ബർഗറിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ടോയും കൂടി കിട്ടും. അതുകൊണ്ടിട്ടാണ് ചാക്കുച്ചി അത് തന്നെ മിക്കപ്പോഴും അവിടെ ചിലപ്പോൾ വാങ്ങിക്കണത്. അതുകൊണ്ട് ആ കൂടെ ആ ടോയ് കിട്ടുന്നുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെ ലൊറേനെ എത്തി കേട്ടോ. അപ്പോൾ ലൊറേനും കൂടിയുള്ളത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ലൊറേൻ ഇപ്പം വേണ്ട എന്നാണ് പറയുന്നത്. എനിക്ക് സ്പൈസി മതിയേ. ഭംഗി അറിയാൻ കാണാൻ പറ്റില്ല. ഇതൊക്കെ ഇവിടെ കേൾക്കണ്ട കേട്ടോ. എന്നാ ഇത് എന്തെങ്കിലും മതി, ഡ്രിങ്ക്സ് എന്തെങ്കിലും മതി. അപ്പൊ തീരുമാനായി ചാക്കോന്ന് കളിക്കുന്ന സാധനം കിട്ടിയല്ലോ ചാക്കോ. എന്തോ ഇതെന്താ അത് പറഞ്ഞുകൊടുത്തെ? ഉറക്കപ്പറോ എന്താ സംഭവം? അവരെ വളർത്തോ? ഇതല്ല, ഞാൻ ഉദ്ദേശിച്ചത് ടോയാണ്. ഈ കണ്ടിലൊക്കെ ആൾക്കാർ ഇതിലൊക്കെ മേടിച്ചിട്ട് വളർത്തും. ആണോ? അപ്പൊ ചാക്കോച്ചിയുടെ എന്റെ ലൊറേൻസ് ഒപ്പ വന്നിട്ട് ഒരുമിച്ച് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ടിട്ട് അവള് എന്തോ കുടിക്കാൻ മാത്രം കൊടുത്തുള്ളൂ കേട്ടോ. അപ്പൊ അവള് അവിടെ വേറെന്തോ സംഭവത്തിന് വേണ്ടി പോയേക്കുവാണ്. ഇതേ അവിടെ നിക്കുന്നുണ്ടോ? എന്താ നമുക്കിത് കഴിച്ചു തുടങ്ങാല്ലേ? അല്ലേ ചാക്കോ? ആ ചാക്കോടെ സ്റ്റാർട്ട് ചെയ്തു. സൊപ്പാൻ്റെ വരുമ്പോഴത്തേക്ക് ഒരു തടയിടാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാം ചാക്കോ. അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട് ലൊറേൻ. അപ്പൊ ലൊറേനെ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റിയിരിക്കും കേട്ടോ. കാരണം ലൊറേൻ കുറെ ആഡ്സിലും അതേപോലെ തന്നെ സീരീസിലും ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ ന്യൂസ് വായിക്കുന്നതിലുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് പേരെങ്കിലും ലൊറേനെ കണ്ടിട്ടുണ്ടാവും. അവള് ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുന്ന, എങ്ങനെ എഡിറ്റ് ചെയ്യുന്നുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതെങ്ങനെയാ പഠിച്ചെന്നൊക്കെയാണ് ചോദിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. ലൊറേൻ ഓൺ ആണെന്ന് അറിയില്ലായിരുന്നു. ആണെന്ന് പറയുന്നത് ഒരാൾ സ്റ്റാൻഡേർഡ് ആവാൻ നോക്കുക. അപ്പൊ ഭയങ്കരമായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്തോണ്ടിരുന്നേ കേട്ടോ. ഓണാന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഫുൾ ടൈം ഓൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇവനോട്
കോഫി അറിയാം. കുറഞ്ഞുള്ള കോഫിക്ക് എപ്പോഴും കയ്പ്പ് ചെറിയ കയ്പ്പ് ഉണ്ടാവില്ലേ, നമ്മള് മറ്റേ കഴിച്ചിട്ടാണ്. ഇത് നല്ല സൂപ്പർ സാധനം. ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ചേട്ടൻ എംസില് വർക്ക് ചെയ്യുന്ന ചേട്ടനാണ് കേട്ടോ. അപ്പോൾ എംസിൽ എപ്പോഴും ചെല്ലുന്നുണ്ട്. ചീച്ചി ചേട്ടൻ ഭയങ്കര കമ്പനിയാണ്. ചേട്ടൻ എപ്പോഴും ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ചോദിക്കും. അപ്പോൾ ചാക്കുചേ എന്നോട് വാവേനെ പറ്റിയും പപ്പേനെ പറ്റിയൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. സ്വപ്നം ഏകദേശം എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം കൂടി ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വെറുതെ കറങ്ങരിച്ച് നടക്കണ്ടേ. അപ്പോൾ സ്വപ്ന വന്നിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്വപ്ന അവിടെ എത്തിയെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്വപ്നയോട് നമ്മൾ ജോസ്കോൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. സ്വപ്നേനെ ഞാൻ സ്വപ്ന എന്നാട്ടോ വിളിക്കുന്നത്, അതുകൊണ്ടിട്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ സ്വപ്ന വന്നേക്കുന്നത് സ്വപ്നയുടെ ചേച്ചിയുടെയും ചേട്ടൻ്റെ എല്ലാം കൂടിയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ കൂടെ സ്വപ്ന ജോയിൻ ചെയ്തു. ചേച്ചിയുടെയും ചേട്ടൻ്റെ കൂടെ ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് അവർ പോയിട്ടോ. സ്വപ്ന ഞങ്ങളുടെ കൂടെ വന്നു. അപ്പോൾ ഇതാണ് സ്വപ്ന കേട്ടോ, എൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെയും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇപ്പോൾ ഇവിടെ വന്നത് കേട്ടോ. അപ്പം ഇത് സ്വപ്നയുടെ മോളാണ് കേട്ടോ. അപ്പോൾ സ്വപ്നയ്ക്ക് ഒരു മോനും കൂടെ ഉണ്ട്. മോൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചേച്ചിയും ചേട്ടനും വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ചേച്ചിയും ചേട്ടനും കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വവനെ കൂട്ടു കേട്ടോ. അവിടെ നിന്ന് കുറേ പിക്സൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ചാക്കോച്ചിയും സ്വപ്നയുടെ മോളും കൂടിയിട്ടാണ് ഞങ്ങൾക്ക് പിക്സൊക്കെ എടുത്തു തന്നത്. കാരണം ഇനി കുറേ നാളാവും നമ്മൾ എന്തായാലും മീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുവരെ ഓർക്കാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഞാനായിരുന്നു കേട്ടോ ക്യാമറമാൻ. കുറേ പിക്കൊക്കെ അവർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിനി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് മുമ്പ് കുറച്ച് കഴിച്ചതാണ്. എന്നാലിപ്പോൾ ഒരു രണ്ട് മൂന്ന് കറക്കൊക്കെ കറിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കുമോ. അപ്പോൾ എല്ലാവർക്കും ചിക്കൻ്റെ ഐറ്റംസ് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എല്ലാവർക്കും ഒരേ സ്ഥലം തന്നെ മതിയായിരുന്നു കഴിക്കാൻ കയറാനായിട്ട്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അറിയാലോ സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനം കഴിക്കാൻ വേണ്ടിയിട്ട് ഒറിയാൻ ചാക്കോച്ചും കൂടിയിട്ടാണ് കേട്ടോ പോയത്. സ്വപ്പ ഇൻസ്റ്റാഗ്രാമിലിടുന്ന പിക്കിന് എന്താ കൊടുക്കുക, എന്താ എഴുതാന്നൊക്കെ ഉള്ള ഭയങ്കര ആലോചനയിലാണ്. പിന്നെ അവൾക്ക് ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കുന്നോണ്ട് ഭയങ്കര ശമ്മലാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കാൻ. ഞാൻ പറഞ്ഞു അങ്ങനെ നീ നോക്കിയിരിക്കുകയാണെങ്കിൽ ഞാൻ ഓഫ് ചെയ്യില്ല, നീ എന്താന്ന് വെച്ചെടുത്ത് മര്യാദയ്ക്ക് കഴിച്ചോളം പറഞ്ഞു. പിന്നെയാണ് അവൾ കഴിച്ചു തുടങ്ങിയത്. ചാക്കോച്ചി ക്യാമറ ഫ്രണ്ടിൽ ഓൺ ചെയ്ത് വെച്ചത് കണ്ടിട്ട് ഭയങ്കര കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നേരെ ക്യാമറ തിരിച്ചു വെച്ച് നിൽക്കണോണ്ട് അരികത്തിരുന്ന് ലൊറയും നല്ല ചിക്കൻ തീറ്റയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നേരെ തിരിച്ച് അങ്ങോട്ട് വെച്ചപ്പോൾ അവൾ ഡീസൻ്റായി. അതുപോലെ തന്നെ ലൊറയൻ കുറേ നേരം ഭയങ്കര ഒച്ചയിലൊക്കെ ചിരിച്ചു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എവിടെയാണെന്നുള്ളത്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ അങ്ങനെയുള്ളു, ചുറ്റും നമുക്കുള്ളതൊന്നും നമ്മൾ ഓർക്കൂല, നമ്മുടെ ഒരു ലോകമായിരിക്കും. അപ്പം ഇനി സ്വപ്നയ്ക്കും ലൊറയനും എന്തോ മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ മാക്കിൻ്റെ ഷോറൂം, ഇത് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം സാധാരണ ഇതെല്ലാം ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഓരോരുത്തരടുത്ത് പറഞ്ഞൊക്കെ വരുത്തിക്കാൻ നമ്മൾ ചെയ്യാറ് ഈ പ്രൊഡക്ട്സ് എല്ലാം. അപ്പോൾ ഇതിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പുതിയതായിട്ട് തുടങ്ങിയതായിരുന്നു. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ ഇതിവിടെ ഓപ്പൺ ആയാൽ.
ഇപ്പം ഇവിടെ നിന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ അവർ എടുത്തു കേട്ടോ. അവർ പാക്ക് ചെയ്യാണ്. ഞാൻ ആ സമയം കൊണ്ട് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് നോക്കി കാണാൻ തിരിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ കുറച്ച് ഡ്രസ്സിൻ്റെ ഐറ്റംസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. അതായത് സൊപ്പയുടെ മോക്ക് വേണ്ടിയിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയത്. പക്ഷേ സൊപ്പ വിചാരിച്ച പോലെ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ട് പിന്നെ ഞങ്ങൾ എല്ലാം ഒന്ന് ജസ്റ്റ് കറങ്ങി കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ നല്ല ടോപ്പുകളുടെയൊക്കെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കപ്പോൾ എടുക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഏകദേശം എല്ലാ പരിപാടികളും തന്നെ കഴിഞ്ഞിട്ട് ഒത്തിരി നേരം സംസാരിച്ചിരുന്നു. ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഇനിയും പോയില്ലെങ്കിൽ ഇച്ചുകുട്ടി വീട്ടിൽ തന്നെയാണ്, അമ്മച്ചിയുടെ കൂടെ ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ സൊപ്പയുടെ ചേച്ചി ചേട്ടനും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ പിന്നെ അധികം ടൈം കളഞ്ഞില്ല. പിന്നെ ലൊറൈന് നാളെ ഷൂട്ടുണ്ട്, സോ ഞങ്ങൾ പിരിയാന്ന് വിചാരിച്ചു. സൊപ്പയ്ക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം എല്ലാവരും പിരിയാണ്. അപ്പോൾ ഇന്ന് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.